ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ജി കെ ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് എൽ ഡി സി എൽ ജി എസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുമല്ലോ. ആദ്യമേ റിക്വസ്റ്റ്, ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടറിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തുവാണ് കരിയോഫിലീൻ. കരിയോഫിലീൻ എന്ന രാസവസ്തുവാണ് കുരുമുളകിന് എരിവ് നൽകുന്നത്. കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ശ്രദ്ധിക്കുക, കരിയോഫിലീൻ എന്നാണ് അതിൻ്റെ പേര്. അടുത്ത ചോദ്യം, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം, വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. മോണോട്രോപ്പ എന്ന സസ്യമാണ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം. മോണോട്രോപ്പ, മോണോട്രോപ്പയാണ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്നത്. അടുത്തത്, ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിനുള്ള കാരണമാണ് കരോട്ടിൻ. കരോട്ടിൻ എന്ന പിഗ്മെൻ്റ് ആണ് ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിനുള്ള കാരണം. ക്യാരറ്റ് ഓറഞ്ച് നിറത്തിലാണ്, നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിനുള്ള കാരണമാണ് കരോട്ടിൻ. പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് റോസ്. റോസാണ് പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പം. ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക്. ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ഏറ്റവും ആദ്യത്തെ ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക്. എച്ച് ഡി എഫ് സി ബാങ്കാണ് ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ഏറ്റവും ആദ്യത്തെ ബാങ്ക്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷമാണ് 1695. 1695 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചു തെങ്ങു സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അഞ്ചു തെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ചോദ്യം, കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് ചാവ് കടൽ. കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് ചാവ് കടൽ. കരയിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് എവറസ്റ്റ്. കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ചാവുക്കടലും കരയിലെ ഏറ്റവും ഉയർന്ന ഭാഗം എവറസ്റ്റാണ്. ഏറ്റവും വലിയ നദിയാണ് ആമസോൺ. ആമസോണാണ് ഏറ്റവും വലിയ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. നൈൽ നദിയാണ് ഏറ്റവും നീളം കൂടിയ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. പക്ഷെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ആമസോണാണ്. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. വളരെ സിമ്പിളായ ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ പലപ്പോഴും പി എസ് സി പരീക്ഷയിലേക്ക് വരുമ്പോൾ ഈ ചോദ്യങ്ങൾ പലതവണ തെറ്റിപ്പോയിട്ടുള്ളവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പലരും. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ നോക്കുന്നു, ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഒരു ദാരാദ്രീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങൾ ചിത്രീകരിക്കാനായി ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. മഞ്ഞ നിറത്തിലാണ് ഒരു ദാരാദ്രീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങൾ ചിത്രീകരിക്കാനായി ഉപയോഗിക്കുന്നത്. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയെയാണ്.
ശ്രദ്ധിക്കുക. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കുവാൻ. വെള്ളനിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയാണ്. അപ്പൊ തരിശുഭൂമിയാണ് വെള്ളനിറത്തിൽ സൂചിപ്പിക്കുന്നത് ഭൂപടത്തിൽ. ഒരു ധാരാതലി ഭൂപടത്തിൽ കൃഷിയിടങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് മഞ്ഞ നിറമാണെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. കൊല്ലവർഷം ആരംഭിച്ചത് AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലവർഷത്തിലെ ആദ്യ മാസം ചിങ്ങമാസമാണ്, അവസാന മാസം കർക്കിടക മാസമാണ്. കൊല്ലവർഷം ആരംഭിച്ചത് AD 825 കൊല്ലവർഷത്തിലെ ആദ്യ മാസം ചിങ്ങമാസവും അവസാന മാസം കർക്കിടക മാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവർഷ വർഷമാണ് 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച വർഷം. ഇന്ത്യയും പാകിസ്ഥാനും തക്ഷൻ കരാറിൽ ഒപ്പുവച്ച വർഷമാണ് 1966. 1966 ഇന്ത്യയും പാകിസ്ഥാനും തക്ഷൻ കരാറിൽ ഒപ്പുവച്ചത്. സിംല കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവച്ച വർഷമാണ് 1972. 1972 സിംല കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവച്ച വർഷം. വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്, അതായത് കരാറുകൾ ഒപ്പുവച്ച വർഷങ്ങളാണ്. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തക്ഷൻ കരാറിൽ ഒപ്പുവച്ചത് 1966. സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനുമായി തമ്മിലാണ് ഒപ്പുവച്ചത്, 1972 ശ്രദ്ധിക്കുമല്ലോ. അടുത്ത നമ്മൾ വിവിധ തരം പഞ്ചസാരങ്ങളെ നമുക്ക് നോക്കാം. ഓരോ വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണെന്ന് നമ്മൾ നോക്കുന്നത്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. ലാക്ടോസ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് ആണ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. പ്രകൃതിദത്തമായ ഏറ്റവും മധുരമുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്. പ്രകൃതിദത്തമായ ഏറ്റവും മധുരമുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്. തേനിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും ഫ്രക്ടോസ് ആണ്. അപ്പൊ പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. എന്നാൽ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും പ്രകൃതിദത്തമായി ഏറ്റവും മധുരമുള്ള പഞ്ചസാരയും തേനിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും ഇവയെല്ലാം ഫ്രക്ടോസ് ആണ്. അപ്പൊ പ്രകൃതിദത്തമായി ഏറ്റവും മധുരമുള്ള പഞ്ചസാര ഫ്രക്ടോസ് ആണെന്ന് മറക്കാതിരിക്കുക. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര മാൾട്ടോസ് ആണ്. മാൾട്ടോസ് ആണ് ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. ഏറ്റവും ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ, അതായത് ലബോറട്ടറിയിൽ നിർമ്മിക്കപ്പെട്ട കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പഞ്ചസാരയാണ് അസ്പാട്ടം. അസ്പാട്ടം എന്ന പഞ്ചസാരയാണ് പ്രമേഹമുള്ളവർക്ക്, അതായത് ഷുഗർ കൂടിയവർക്ക്, ഡയബറ്റീസ് ആയവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പഞ്ചസാരയാണ് അസ്പാട്ടം. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര മാൾട്ടോസ് ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ പഞ്ചസാര സാക്കറീനാണ്. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പഞ്ചസാരയാണ് അസ്പാട്ടം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിന്റെ നീളം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ നീളമാണ് ഭാരതപ്പുഴയ്ക്ക്. കേരളത്തിലെ മൂന്നാമത്തെ നദിയാണ്, ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പാ നദി. 176 കിലോമീറ്ററാണ് പമ്പാ നദിയുടെ നീളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്ററാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ നീളമാണ്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. 176 കിലോമീറ്റർ നീളമാണ് പമ്പാ നദിക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ നീളമാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ ഒരു നദി എന്ന് വിളിക്കപ്പെടുന്നത് ഒരു പുഴയ്ക്ക് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നമ്മൾ നദി എന്ന് വിളിക്കപ്പെടുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് നമ്മൾ പറഞ്ഞു. അതുതന്നെയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുഴ, അതായത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്.
ഏറ്റവും തെക്കേ അറ്റത്ത് അതായത് തിരുവനന്തപുരം ഭാഗത്തുള്ള നദിയാണ് ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് നെയ്യാറും ഏറ്റവും വടക്കേ അറ്റത്ത് അതായത് കാസർഗോഡ് ഭാഗത്തുള്ളതാണ് മഞ്ചേശ്വരം പുഴയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ. നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ.